വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു പഴയകാല വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് കോക്കനട്ട് ബർഫിയാണ് കാലങ്ങളിൽ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പേടിച്ച് കഴിക്കാറുള്ളതാണിത് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് വെറും രണ്ടേ രണ്ട് ചേരവകളെ ആവശ്യമുള്ളൂ അപ്പോൾ ആദ്യത്തേത് നാളികേരഞ്ചേ രവേതാണ് ഇത് രണ്ട് കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നാളികേരഞ്ചി എടുക്കുമ്പോൾ ബ്രൗൺ പോഷൻസൊക്കെ മാക്സിമം ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും ഇതിനെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്രഷാണ് ചെയ്യുന്നത് അരച്ചെടുക്കല്ല അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടിയ അളവിൽ നാളികേരം എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ ബ്ലെൻഡറിൽ ഇട്ടിട്ട് കറക്കി രണ്ട് മൂന്ന് പ്രാവശ്യം എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ തിങ്ങി ഇടുമ്പോൾ ചിലപ്പോൾ അടിവശത്ത് നന്നായിട്ടങ്ങ് അരഞ്ഞു പോകും അതൊരു കാര്യം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുകയും ചെയ്യരുത് നിർത്തി നിർത്തിയിട്ടങ്ങനെ ചെയ്യണം നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ആ ഒരു രീതിയിൽ ചതഞ്ഞ് കിട്ടാൻ പാടുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം അപ്പോൾ അതേ നമ്മൾ ക്രഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിൽ എന്താണ് കുറച്ച് വെള്ളത്തിൻ്റെ അംശം വരും അതുകൊണ്ട് ഇങ്ങനെ ഒട്ടി ഒട്ടി ഒട്ടിയായിട്ടുണ്ടാവുക ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് ആ ഒട്ടൽ കളയണം അതിനായിട്ട് നമുക്ക് പാനിലേക്ക് ചേർത്തിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഡ്രൈ ആയി കിട്ടണം നമുക്ക് ഓരോന്നും വിട്ട് വിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഓ ഒരു രീതിയിൽ ആവുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ലോ ടു മീഡിയം ആയിരിക്കണം എന്നുള്ളതാണ് ഒരിക്കലും വേഗം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് രണ്ട് ഒന്നേകാൽ കപ്പ് പഞ്ചസാര ചേർക്കണം രണ്ട് കപ്പ് തേങ്ങയ്ക്ക് ഒന്നേകാൽ കപ്പാണ് പഞ്ചസാര ചേർക്കേണ്ടത് ഇനി പഞ്ചസാര ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യാം പഞ്ചസാര അല്ലെങ്കിൽ ഒന്നുകൂടി ഇതൊരു നനവ് പോലെ ആവും പക്ഷെ പിന്നീട് ഈ നാളികേരം ആ പഞ്ചസാരയുടെ ആ ഒരു വെള്ളമെല്ലാം നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ട് ആ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു ഡ്രൈ ആയിട്ടല്ല ശരിക്കും ഒരു ഡോവിൻ്റെ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് വരും ആ സമയം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോഴും ഫ്ലെയിം ലോ ടു മീഡിയം തന്നെ ആയിരിക്കണം അപ്പോൾ ഇത് ഇതാണ് ഏകദേശം ആ ഒരു പരുവെന്ന് പറയുന്നത് കണ്ടില്ലേ ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവാണിത് ഇപ്പോൾ നാളികേരം എന്ന് പറഞ്ഞാൽ അതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ചൂടാവുന്ന സമയത്ത് അത് ഓയിൽ ഇങ്ങനെ പുറത്തേക്ക് വിടും അപ്പോൾ അതേ കണ്ടില്ലേ ഇതാണ് ആ കറക്റ്റായിട്ടുള്ളൊരു പരുവെന്ന് പറയുന്നത് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലക്കായ പൊടിച്ച് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും ഡ്രൈ ജിഞ്ചർ പൗഡറൊക്കെ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഈ ഒരു രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഷേപ്പിലുള്ള ഒരു പാത്രത്തിലേക്ക് പാത്രത്തിൽ എണ്ണ തേച്ച് കൊടുക്കണേ ഇത് ഇട്ട് കൊടുക്കാം ഇതല്ലെങ്കിൽ നമ്മൾ കേക്കൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു എന്താണ് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബോക്സ് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഡീമോൾഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്യുക ഒന്ന് ലെവൽ ചെയ്യും സൈഡൊക്കെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ലെവൽ ചെയ്യാം അല്ലെങ്കിൽ ഗ്യാപ്പുകൾ വരും അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് മോൾസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് കടയിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ പെർഫെക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്യാനായിട്ട് ഇത്തിരി പ്രയാസമായിരിക്കും അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം ഫ്രിഡ്ജിലേക്കൊന്നും മാറ്റിവെക്കണ്ട പുറത്ത് വെച്ചാൽ മതി ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ മതി അപ്പോൾ കംപ്ലീറ്റ് ചൂട് പോയതിന് ശേഷം എടുക്കുക അപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ല അതെ ഏകദേശം അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരല്പം ചൂടുണ്ടായിരുന്നു ഞാൻ അരമണിക്കൂറിൽ കട്ട് ചെയ്ത് നോക്കി അപ്പോൾ അല്പം ചൂടുണ്ടായിരുന്നു അതാണ് ഷേപ്പ് കുറച്ചിങ്ങനെ ആയിപ്പോയത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്